ഇത് ഇപ്പോൾ നമ്മളുടെ അടുത്ത ടൈപ്പ്, അതായത് ഓവർ ഹാങ്ങിങ് ബീം, വൺ സൈഡ് ഓവർ ഹാങ്ങിങ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, വൺ സൈഡുണ്ട് അതേപോലെ ബോത്ത് സൈഡ് ഓവർ ഹാങ്ങിങ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ സിംപ്ലി ഇത് നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ എ അതേപോലെ ഈ ബി രണ്ട് പോയിന്റിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് തള്ളി ഒരെണ്ണം ഇങ്ങനെ ഓവർ ഹാങ്ങിങ് ടൈപ്പ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനാണ് ഓവർ ഹാങ്ങിങ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ബോത്ത് സൈഡ്, ബോത്ത് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്ന് ഇവിടെ ഉണ്ടാവും അതേപോലെ ഒന്ന് ഇപ്പുറത്തും ഉണ്ടാവും, പിന്നെ ഒന്ന് വൺ സൈഡ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ വേറെ ഡിഫറൻസുകളൊന്നുമില്ല, നമ്മൾ കണക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ചെയ്ത അതേ കുറച്ച് കാര്യങ്ങൾ തന്നെ ഇതിലുള്ളൂ. ഒരു ചെറിയ ഒരു ഒരു കുറച്ച് ഭാഗം ഒന്ന് അഡീഷൻ ചെയ്യും, പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ സെയിം തന്നെയാണ്. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിയർ ഫോഴ്സ് അതേപോലെ തന്നെ, ഇപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കിയാൽ കാണാം ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. അത് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് സൈൻ ചേഞ്ച് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഏത് ഭാഗത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് സൈൻ ചേഞ്ച് നടക്കുന്ന ആ ഭാഗത്തിന് നമ്മൾ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്സ്ചർ എന്ന് പറയും. അത് ഏത് ഭാഗത്താണോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ലോഡ് വരുന്ന ഭാഗത്താവണമെന്നില്ല, ഈ ബെൻഡിങ് മൊമെൻ്റ് ഇങ്ങനെ പോകുന്നതിൽ അത് എവിടെയാണോ അങ്ങനെ സൈൻ ചേഞ്ച് ആവുന്നത് ആ ഭാഗത്തിനെയാണ് പറയുക പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്സ്ചർ എന്ന്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ സിംപ്ലി സപ്പോർട്ട് നമ്മൾ നോക്കിയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഏത് ഭാഗത്താണോ ഷിയർ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നത്, ഷിയർ ഫോഴ്സിൻ്റെ സൈൻ ചേഞ്ച് ആകുന്നത് ഏത് പോയിൻറ്റിലാണോ അവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാവുമെന്ന് കണ്ടിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അതൊരു ലോഡ് ലൈനോടൊക്കെ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ലോഡുള്ളത് ആ ഒരു ഏരിയയിലാണ് മോസ്റ്റ് പ്രോബബിളി അങ്ങനെ വരാറുള്ളത്. അപ്പോൾ ഇതിലങ്ങനെയല്ല, ഇതിൽ പറയുന്നത് ബെൻഡിങ് മൊമെൻ്റ് എവിടെയാണോ ചേഞ്ച് ആവുന്നത് ആ ഭാഗത്താണ് ആ പോയിൻറ്റിനാണ് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്സ്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ രണ്ട് പ്രോബ്ലം ഇട്ടിട്ടുണ്ട്, ഒന്ന് ഇതിൽ പോയിൻറ്റിലോട് മാത്രമുള്ളൂ ഒരു ഓവർ ഹാങ്ങിങ് വൺ സൈഡ് ഓവർ ഹാങ്ങിങ് ബീം, അതിൽ പോയിൻറ്റിലോട് മാത്രം. അപ്പോൾ അതിൽ എ ബി എന്ന് പറയുന്നതാണ് സിംപ്ലി സപ്പോർട്ടഡായി നിൽക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ ഭാഗം. അപ്പോൾ നമ്മൾ ആ മാർക്കിങ്ങൊക്കെ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പോവാട്ടോ, എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് അത് ആ രീതിയിൽ തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എ ബി, പിന്നെ ഇവിടെ സി ഡി, പിന്നെ അടുത്തത് ഇ, പിന്നെ അതേപോലെ ഇനിയിപ്പോൾ ഇപ്പുറത്തുണ്ടെങ്കിൽ ഇവിടെ എഫ്, അങ്ങനെ നമ്മൾ അങ്ങനെ എഴുതാം. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ വൺ സൈഡിൻ്റെ മാത്രം, അപ്പോൾ ഇത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ കണക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപ്ലി അപ്പോൾ ഇതിൽ നമുക്ക് എന്താ, ഇതിൽ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2 മീറ്റർ, 4 മീറ്റർ, 2 മീറ്റർ, 2 മീറ്റർ, അതേപോലെ ലോഡുകൾ 200, 200, 200 എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഭാഗം, അതായത് ഈ ആർ എ ആർ ബി ആ റിയാക്ഷനുകൾ നമുക്ക് കണ്ടുപിടിക്കണം. പോയിൻ്റ് എയിലും പോയിൻ്റ് ബിയിലുള്ള റിയാക്ഷൻ ഫോഴ്സ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സിംപ്ലി സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സെയിം തന്നെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആദ്യം തന്നെ ടോട്ടൽ ലോഡ്, ഇതിലുള്ള ടോട്ടൽ ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ടോട്ടൽ ലോഡ് ഇപ്പോൾ ഇതിൽ നമുക്കറിയാം 3 പോയിൻ്റ് ലോഡുള്ളൂ നമ്മൾ കൂട്ടി, അപ്പോൾ 400, 600 ന്യൂട്ടൺ. ഇനി ടോട്ടൽ ലെങ്ത്, ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഈ സ്പാനിൻ്റെ ടോട്ടൽ അല്ല, ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് അല്ല എടുക്കേണ്ടത്, പകരം സിംപ്ലി സപ്പോർട്ടഡ് ബീം, അത് സിംപ്ലി സപ്പോർട്ടഡ് പോർഷൻ്റെ ടോട്ടൽ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഒരു ടോട്ടൽ ലെങ്ത്താണ് നമ്മൾ എഴുതി വെക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് മാത്രട്ടാ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ പോലെ തന്നെ ഫോളോ ചെയ്യുന്നതിൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത് എഴുതി, ടോട്ടൽ ലോഡ് എഴുതി. ഇനി നമ്മളെന്താ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതി ടോട്ടൽ ലെങ്ത് എത്രയായിരുന്നു, 2, 6, 8. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ലോഡ് എഴുതി 600 ന്യൂട്ടൺ, അതേപോലെ ടോട്ടൽ ലെങ്ത് എഴുതി 8 മീറ്റർ. അപ്പോൾ അതായത് കൺസിഡർ ദ സിംപ്ലി സപ്പോർട്ടഡ് പാർട്ട് ഓഫ് ബീം. അപ്പോൾ ഞാൻ ആ ഭാഗം മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ, ടോട്ടൽ ലെങ്ത് പിന്നെയും ഒരു 2 മീറ്റർ കൂടി, ടോട്ടൽ 10 മീറ്റർ നിൽക്കുന്നത്, പകരം നമ്മൾ ഈ ലെങ്ത് മാത്രം കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ നമ്മൾ എന്തായിരുന്നു ഈ രണ്ട് റിയാക്ഷൻ ആർ എയിലും ആർ ബിയിലും വരുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞത് വിച്ച് ഈസ് ഈക്വൽ ടു ഈ ലോഡായിരിക്കും, ഈ ടോട്ടൽ ലോഡായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ വന്ന് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളത് എഴുതി ആർ എ പ്ലസ് ആർ ബി സി കൊണ്ട് 600 ന്യൂട്ടൺ എഴുതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേക്കിംഗ് മൊമെൻ്റ് എബൌട്ട് എ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ എഴുതുകയാണ്, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ
ആദ്യത്തെ ഇത് നമ്മളിവിടെ കാണുന്നുണ്ടെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ആർ ബി ഇൻറ്റു എയ്റ്റ് അല്ലേ, എയിൽ നിന്ന് ബിയിലേക്കുള്ളത്. അപ്പോൾ അതെത്രയാണ്? ആർ ബി ഇൻറ്റു ഈ ലെങ്ത്ത് എയ്റ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഓരോ ലോഡുകളും എടുത്ത് എഴുതുക. ഓരോ ലോഡുകളും എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ 200 × 2 + 200 × 6 പ്ലസ് പിന്നെ ഈ 200 × എത്ര വരെ? 10. ഓക്കെ, അപ്പോൾ ഞാനതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വാല്യൂസ് ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ എനിക്ക് ഈ ഇതിൽ നിന്ന് എനിക്ക് എത്രയാണ് ആർ ബി എത്രയാണെന്ന് കിട്ടി? ആർ ബി ഈസ് ഈക്വൽ ടു 450 എന്ന് കിട്ടി. അപ്പോൾ ആർ ബി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആർ എ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ആർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ആർ എ പ്ലസ് ആർ ബി 600 ന്യൂട്ടണാണ്. അപ്പോൾ 450 കിട്ടി കഴിഞ്ഞാൽ ബാക്കി 150. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും നമ്മുടെ നോർമലായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യണത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ ഏത് ഈ പോയിന്റിൽ നിന്ന് ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞത് കാൻഡിലിവർ ബീമിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഫ്രീ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സിംപ്ലി സപ്പോർട്ടോട് തുടങ്ങിയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, എയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെയും അതേപോലെ തന്നെ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ ആർ എ ആർ ബി എത്രയെന്ന് കിട്ടിയിട്ട് നമ്മൾ ആ ആർ എ എന്ന് തുടങ്ങിയിട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ആർ എ എന്നുള്ളത് എഴുതി. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ എത്രയത് മുകളിലേക്ക്, അപ്പോൾ അത് പോസിറ്റീവായിട്ട് നമ്മൾ ഇവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് ഇറ്റ് ഈസ് അത് നമ്മൾ എത്ര 150 പോസിറ്റീവ് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് വരാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എസ് എഫ് അറ്റ് സി എത്രയായിരിക്കും? 150 − 200. അപ്പോൾ ഒരു −50 വന്നു. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തേക്ക് താഴത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം ഇങ്ങനെ സ്ട്രേറ്റ് സ്ക്വയർ ആയിട്ടാണ് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയിന്റ് ലോഡ് യു ഡി എൽ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മൾ −50 വന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ഈ 200 അടുത്തത് എത്രയാണ്? 200. അപ്പോൾ ഇത് എത്രയാണ്? −50 − 200. അപ്പോൾ 250 വന്നു. ഇനി ആർ ബി എത്രയാണ്? 450 ആയിരുന്നു. അപ്പോൾ എത്രയാണ്? −250 + 450. അപ്പോൾ 200 ആയി അല്ലേ? ഇവിടെ എഴുതിയില്ല −250 + 450 200 ന്യൂട്ടനായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് എത്രയാണ്? ഇവിടെ 200 വന്നു. ഈ ഭാഗം എടുക്കുമ്പോൾ എത്രയായിരിക്കും? 200 വന്നത് 200 ആണ്. അപ്പോൾ ഷെയർ ഫോഴ്സ് ആയിട്ട് ഈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 − 200. അപ്പോൾ എത്രയാണ് അത്? നമുക്ക് 0 ആയിട്ട് കിട്ടി, 0 ന്യൂട്ടനായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഷെയർ ഫോഴ്സിൻ്റെ ഈ ഇത് ഇവിടെ ഇങ്ങനെ വരച്ച് കാണിച്ചു. ഇത് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഇനി വരയ്ക്കേണ്ടത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ബെൻഡ് മൊമെൻ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞത് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൻഡ് മൊമെൻ്റ് ആയിട്ട് എൻസ് എന്തായിരിക്കും? എൻ എൻ പോർഷനിൽ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമ്മളത് എഴുതി വയ്ക്കുക. ബി എം മറ്റ് എ സി കൾ ടു 0, അതേപോലെ തന്നെ ബി എം മറ്റ് ഇ സി കൾ ടു 0 നമുക്ക് എഴുതി വയ്ക്കാം. ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും 0 തന്നെ കിട്ടുക. നമുക്കതിങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബി എം അറ്റ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എഴുതി. ഇനി സി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി. അതുകൊണ്ട് മൊമെൻ്റ് അബൌട്ട് എ ആണ് അല്ലെ. അപ്പോൾ എന്തായിരിക്കും? 200 × അതായത് ഇവിടെ നമ്മൾ ഈ ഇത് നമ്മളുടെ എന്താ പറയുക, എ എന്ന് പറയുന്ന പോയിൻറ്റും അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിൻറ്റും അവിടെയുള്ള റിയാക്ഷനും പിന്നെ അതേപോലെ തന്നെ ഈ ലോഡും. അപ്പോൾ നമ്മൾ ഇവിടത്തെ എന്തായിരിക്കും? ഇത് മുകളിൽ നിന്ന് വരുന്നത് മൈനസും ഇവിടെ വരുന്നത് പോസിറ്റീവും. അപ്പോൾ നമ്മൾ നേരത്തെ സിംപ്ലി സപ്പോർട്ടിൽ പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ ഈ ഇത് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ സൈൻ ഇങ്ങനെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നെഗറ്റീവായിട്ട് എടുക്കുക. സൈൻ കൺവേർഷനെ കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട. ഇത് മുകളിലേക്കുള്ള പോസിറ്റീവ്, ഇത് താഴത്തേക്കുള്ള താഴേക്കുള്ള നെഗറ്റീവ്, ആ രീതിയിൽ കണക്ക് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ബി എം മറ്റ് എ എടുത്തു. അപ്പോൾ അത് 0 എഴുതി. ബി എം മറ്റ് ബി വിടുക, അടുത്തത് സി ആണ്. ബി എം മറ്റ് സി എടുക്കുക. അപ്പോൾ ബി എം മറ്റ് സി എന്തായിരിക്കും? നമ്മളുടെ ഇവിടെ നിന്നുള്ളത് ഈ ലെങ്ത്ത് ഇത് എത്രയൊക്കെയാണ്? 150 × 2 അല്ലേ. ഇവിടുത്തെ 150 × 2 ഇങ്ങോട്ട് വന്നു. പിന്നെ −200 × 0 −200 × 0. ഓക്കെ, അപ്പോൾ ആ 300 ന്യൂട്ടൺ കിട്ടി. ഓക്കെ, പിന്നെ അടുത്തത് എത്രയാണ്? ബി എം അടുത്ത പോയിൻ്റ് ഏതാ? ബി എം മറ്റ് ഡി ഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 150. അപ്പോൾ 150 × 6 ഓക്കെ, −200 × 4 −200 × 0 ഓക്കെ. അപ്പോൾ അതും എനിക്ക് കിട്ടി. അപ്പോൾ 100 ന്യൂട്ടൺ മീറ്റർ കിട്ടി. അപ്പോൾ ഇവിടെ 100 ന്യൂട്ടൺ മീറ്റർ എഴുതി. ഇനി അടുത്ത എത്ര ബെൻഡിങ് മൊമെൻറ്റ് ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് ബി അത് എത്രയാണ് നോക്കണം. അപ്പോൾ ഈ ഭാഗത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എ ഈ ഭാഗം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 × എത്രയാണ്? 8 −200 × എത്രയായിരിക്കും? 6 −200 × 2 ഓക്കെ. പിന്നെയുള്ളത് എന്താ? പിന്നെ ഇത് പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം പ്ലസ് ഇത് എത്രയായിരുന്നു? 450 അല്ല, ആർ ബി 450 ആയിരുന്നു. 450 × 0 പ്ലസ് 450 × 0 ഏത്? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഇവിടെ
പ്ലസ് 450 × 0. ആ 450 × 0 എന്ന് പറഞ്ഞാൽ അത് പ്ലസ് ആയിരിക്കും. അതെങ്ങനെ എടുത്ത് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് റിയാക്ഷൻ, ഇത് മുകളിലേക്കുള്ളത് പോസിറ്റീവായിട്ട് എടുക്കുക, താഴേക്കുള്ളത് നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ 6 പോസിറ്റീവായിട്ട് എടുത്തു, ബാക്കിയുള്ളതെല്ലാം മൈനസ് ചെയ്ത് വന്നു. അപ്പോൾ വീണ്ടും ബി എന്ന് പറയുന്ന പോർഷൻ എത്തിയപ്പോൾ അവിടെ ആർ ബി എന്ന് പറയുന്ന പോയിന്റ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ പോസിറ്റീവ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ പോയിന്റിൽ അത് 0 ആണ്, ആർ ബി ഈ ഡിസ്റ്റൻസ്, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഇത് 0. അപ്പോൾ ഞാനത് ആർ ബി കൊടുത്തു. ഇനി ബെൻഡിങ് മൊമെൻ്റ് ടി എത്രയാണ്? അത് 0 ആണ്, നമുക്കറിയാം രണ്ട് പോർഷനുകൾ 0 ആണ്. ഇനിയിപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക ഓരോ പോർഷനും. ഞാനിവിടെ ഇങ്ങനെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് കണ്ട, എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസ് പോലെ. അപ്പോൾ 6 150 × ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 10 −200 × 8 −200 × 4. ഓക്കെ, ഇനി ഇതെത്രയാണ്? +450 × 2. ഓക്കെ, +450 × 2 വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 0 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ, അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ടെൻസാർ 0. ഞാനിവിടെ ജസ്റ്റ് എഴുതി വെച്ചിട്ടാണ്. പോയിൻ്റ് എക്സ്, അതായത് ഈ പോയിന്റ് നമ്മളിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാണ്ട്, അതിനെ എന്താ പറയുക, അതിനാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്സർ എന്ന് പറയുക. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം സൈൻ ചേഞ്ചസ്, എവിടെയാണോ സൈൻ ചേഞ്ച് ചെയ്യുന്നത് അതിനെ നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്സർ എന്ന് പറയും. അപ്പോൾ ഇത് ഒരു പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കുക, ഈ ഒരു പ്രോബ്ലം. അതേപോലെ തന്നെ ഇനി അടുത്തത് ഞാൻ ഇട്ടിട്ടുള്ളത് ഓവർ ഹാങ്ങിൻ്റെ തന്നെ യു ഡി എൽ ഉള്ളത്. ഓക്കെ, യു ഡി എല്ലും കമ്പൈൻഡ് ആയിട്ടുള്ളത്, അതൊന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കുക, കണക്ക് ചെയ്തിട്ട് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബോത്ത് സൈഡ് ഓവർ ഹാങ്ങിങ് എടുക്കാം. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ഓക്കെ. അപ്പോൾ ഇതിൽ ഈ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ചില പ്രോബ്ലങ്ങൾ എങ്ങനെയായിരിക്കും, നമുക്ക് ഫിഗർ തന്നിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ബൈ റിട്ടേൺ ആയിരിക്കും. എ ബി എന്ന് പറയുന്ന രണ്ട് സിമ്പിളി സപ്പോർട്ടഡ്, അതിൻ്റെ ഇടയിൽ 3 മീറ്ററിൽ 1 മീറ്ററിൽ അങ്ങനെ ലോഡുകൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് എഴുതാനും നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, ഇവിടെ നമുക്ക് എ ബി ഒരു സിമ്പിളി സപ്പോർട്ടഡ് അല്ല, ഇവിടെ ഒരു എന്താ ഇത് ഓവർ ഹാങ്ങിങ്, വൺ സൈഡ് ഓവർ ഹാങ്ങിങ് ബീമാണ്. അതിൽ എന്താ എ ബി എന്ന് പറയുന്ന സപ്പോർട്ട്, പിന്നെ ഉള്ളത് സിയിലൊരു പോയിൻറ് ലോഡ്, ഡിയിലൊരു പോയിൻറ് ലോഡ്, ഇയിലൊരു പോയിൻറ് ലോഡ്, എയുടെയും സിയുടെയും ഇടയിലൊരു യു ഡി എൽ, ഡിയുടെയും ഇയുടെയും ഇടയിൽ ഒരു യു ഡി എൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ, ആദ്യം നമ്മൾ ടോട്ടൽ ലോഡ് എടുത്തു. ടോട്ടൽ ലോഡ് എത്രയായിരിക്കും? 8 + 7 + 4 പ്ലസ് പിന്നെ എത്രയുള്ളത്? 5 × 3 + 3 × 5. ഓക്കെ, അതായത് ടോട്ടൽ ലോഡ്, നമ്മുടെ ടോട്ടൽ ലോഡ് നമ്മളിവിടെ എഴുതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ലെങ്ത്, ടോട്ടൽ ലെങ്ത് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് ഈ സിംപ്ലി സപ്പോർട്ട്, അതായത് ഈ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം, അത്രയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓവർ ഹാങ്ങിൻ്റെ ലെങ്ത് എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗം കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഭാഗം കൺസിഡർ ചെയ്തു, എ ടു ബി. അപ്പോൾ അത് എത്രയാണ്? 3 6 7. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലെങ്ത് കിട്ടി. ഇനി നമ്മളെന്താ പറയുക, ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ്, അതാണ് നമുക്കറിയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതാൻ പോകുന്നത്? ഇനി ടേക്കിംഗ് മൊമെൻ്റ് എബൌട്ട് എ, ടേക്കിംഗ് മൊമെൻ്റ് എബൌട്ട് എ, എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എന്താ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാക്കി നമ്മൾ പറയുകയാണെന്ന് എന്തായിരിക്കും? ആർ ബി ഇൻറ്റു ഈ ലെങ്ത്, അതായത് ആർ ബി ഇൻറ്റു 7 വിച്ച് ഈസ് ഈക്വൾ ടു, പിന്നെ ഈ ഓരോ ലെങ്ത്തുകളും അതെന്തായിരിക്കും? 8 × 3 + 7 × 4 + 4 × 4 × 9. ഫോർ ഇൻറ്റു 9. ഓക്കെ, അത് എഴുതി. ഇനിയുള്ളത് എന്താ? ഇനിയുള്ളത് നമ്മളുടെ ഈ യു ഡി എൽ ആണ്. അപ്പോൾ യു ഡി എല്ലിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൺവേർട്ട് ചെയ്തു. നമ്മൾ യു ഡി എല്ലിനെ പോയിൻ്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ 5 × 3 നമ്മുടെ പോയിൻ്റ് ലോഡായി. പിന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കിംഗ് മൊമെൻ്റ് പോട്ടെ, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ലോഡും എയിലേക്ക് നമ്മളിങ്ങനെ മുട്ടിക്കുകയാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 5 × 3 × 1.5. 5 × 3 × 1.5, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ 5 × 3, അപ്പോൾ പോയിൻറ്റ് ലോഡായി. അപ്പോൾ ഈ പോയിൻറ്റ് ലോഡ് നേരെ സെൻറ്ററിൽ വന്നു. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1.5. അപ്പോൾ അത് ഞാൻ എഴുതി. പിന്നെ ഉള്ളത് എന്താ? അപ്പോൾ ആ പോയിൻറ്റ് ലോഡ് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് പോയിൻറ്റ് ആ യു ഡി എൽ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് യു ഡി എൽ ഉള്ളത് 3 ആണ്. അപ്പോൾ ഞാനത് എഴുതി, 3 × 5. അപ്പോൾ ഇത് എവിടെ വന്നു? സെൻറ്ററിൽ വന്നു.
അതായത് ടോട്ടൽ ഫൈവ് ഉള്ള ഇതിൻ്റെ ഈ സെൻറ്ററിൽ വന്നു. അപ്പോൾ അത് എത്രയായിരിക്കും? 2.5 ഇങ്ങനെ നിൽക്കുകയാണ്, ശരിയല്ലേ? 3 × 5 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത് ആണ് ഇട്ടത്. ഇവിടെ ബി സപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത ഇതിൽ നോക്കാം. ഈ ഇതിൽ നോക്കുമ്പോൾ 3 × 5 UDL ആക്കി, അത് ഇവിടെ നേരെ സെൻറ്ററിൽ വന്നു. അപ്പോൾ ഈ സെൻറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 ആയിരിക്കും. അപ്പോൾ 2.5 + 1 3.5 + 3 6.5 6.5 അപ്പോൾ അത് എഴുതി. അപ്പോൾ നമുക്കത് കിട്ടി. അപ്പോൾ ഞാനെന്ത് ചെയ്തു? വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനെ മൊത്തം എഴുതി. RB × 7 2 8 2 0 8 കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് RB എത്രയെന്ന് കിട്ടി? 29.7. ഓക്കെ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എന്താ, നമ്മൾ ടോട്ടൽ ഈ ഇത് RA + RB = 49 അതിൽ കൊടുത്തിട്ട് നമ്മൾ RA എത്രയാണെന്നുള്ളതും RB എത്രയാണെന്നുള്ളതും കണ്ടുപിടിച്ചു. അപ്പോൾ RB 29.7, പിന്നെ RA എന്ന് പറയുന്നത് 19.3 കിട്ടി. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഫോഴ്സുകൾ കിട്ടി. അതായത് RAയിലുള്ളതും RBയിലുമുള്ള രണ്ട് പോയിൻറ്റുകൾ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷിയർ ഫോഴ്സ്, അതായത് ഓരോ ഇതിൻ്റെയും ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതേപോലെ തന്നെ ബെൻഡിങ് മോമെൻ്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ഇത് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോഡുകൾ ആഡ് ചെയ്ത് വരിക. ബെൻഡിങ് മോമെൻ്റ് എന്ന് പറയുമ്പോൾ ലോഡിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ഉള്ളത് അതും അടയാളപ്പെടുത്തുക. നമ്മൾ RAയും RBയും എത്രയാണെന്ന് അറിയാം. നമ്മളതിവിടെ മാർക്ക് ചെയ്തു. RA നമുക്ക് കിട്ടിയത് 19.3, RB കിട്ടിയത് 29.7. ഓക്കെ. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് എ എത്രയാണ്? 19.3. RA എന്ന് പറയുന്നത് 19.3, ഷിയർ ഫോഴ്സ് അറ്റ് എ 19.3. ഇനി ഇതെന്തെടുക്കുമ്പോൾ എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താ? ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് UDL. അത് കഴിഞ്ഞ് വീണ്ടും ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഈ 8 kN എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ലോഡ്. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണമായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ UDL ഉള്ള ഭാഗത്ത് അത് ഇൻക്ലൈൻ ലൈൻ ആയിട്ടായിരിക്കും. പോയിൻ്റ് ലോഡുള്ള ഭാഗത്ത് അതിങ്ങനെ നേരെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇനി ഇനി ചെയ്യാൻ പോണത് നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് സി എന്തായിരിക്കും? ആദ്യം 19.3, പിന്നെയുള്ളത് എന്താ? നമ്മൾ താഴ്ത്തേക്ക് വരണം. അപ്പോൾ ഇതൊക്കെ ഈ UDL നമ്മൾ മൈനസ് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴ്ത്തേക്കുള്ള ലോഡുകളല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 19.3 - Cയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണം, ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യില്ല ഷെയർ ഫോഴ്സിൽ. അപ്പോൾ എത്രയാണ്? 5 × 3 19.3 - 5 × 3. ഓക്കെ. അത് ആദ്യത്തെ ഷിയർ ഫോഴ്സ് കേട്ടോ. ഞാൻ രണ്ട് ഷിയർ ഫോഴ്സ് എഴുതിയാണ്, ഷിയർ ഫോഴ്സ് അറ്റ് സി, ഷിയർ ഫോഴ്സ് അറ്റ് സി. അപ്പോൾ ഇത് കൺസിഡർ ചെയ്തിട്ടുള്ള എന്താ? നമ്മുടെ ആദ്യത്തെ UDL മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ 19.3 - 5 × 3. ഓക്കെ, ഞാൻ ഈ UDL കൺസിഡർ ചെയ്തു. ബാക്കി ഇനി അടുത്ത വീണ്ടും അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടി. എത്ര? 4.3 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യാമാണ്? വീണ്ടും ഞാൻ എന്ത് ചെയ്തു? ഷിയർ ഫോഴ്സ് അറ്റ് സി = 4.3 ആണ് ഇപ്പോഴത്തെ ലോഡ്, -8. ശരിയല്ലേ? -8 4.3 - 8 അപ്പോൾ -3.7. ഓക്കെ. ഇനി വീണ്ടും അടുത്തത് എന്താ? ഷിയർ ഫോഴ്സ് അറ്റ് ഇടി -3.7 - 7. ഓക്കെ, താഴത്തേക്ക് -3.7 - 7. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുത്തത് എന്താ? ഷിയർ ഫോഴ്സ് അറ്റ് സി കഴിഞ്ഞു, ഡി കഴിഞ്ഞു, ഷിയർ ഫോഴ്സ് അറ്റ് ബി. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എടുക്കുമ്പോൾ എന്താ? ഷിയർ ഫോഴ്സ് അറ്റ് ബിയിൽ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും. ഒന്ന് നമ്മൾ UDL എഴുതും, പിന്നെ അടുത്തത് എന്താ? ഇവിടെ RB, അതായത് ഈ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു പോയിൻറ്റ് ലോഡാണ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഇത് മുകളിൽ താഴത്തേക്കും ഇതാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മുകളിലേക്കുള്ളതും. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ? ഷിയർ ഫോഴ്സ് അറ്റ് ബി രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങളും അതേപോലെ തന്നെ എഴുതും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? UDLൻ്റെ എടുത്തു. അപ്പോൾ നമുക്കിവിടെ-10.7 ആണ് നമ്മുടെ ഇത്. -10.7 മൈനസ് എത്രയാണ്? 3 × 3 അല്ലേ? ഈ ഡിസ്റ്റൻസിലുള്ളതാണ് നമ്മൾ എടുക്കണല്ലോ. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 × 3, അപ്പോൾ -10.7 -3 × 3 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ നമ്മൾ എത്രയാണ്? 19.7 കിട്ടി. ഇനി അടുത്തത് എത്രയാണ്? -19.7. അതായത് ഈ പോർഷൻ -19.7 ഇവിടെ നിൽക്കണം. ഇനി RB എത്ര ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? നമുക്ക് ഇവിടെ RB 29.7 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എത്രയാണ്? -19.7. അപ്പോൾ ഈ 19.7 എന്നുള്ള ഈ വാല്യൂ ഇതിൽ നിന്ന് നമ്മൾ ഇത് കൂട്ടുകയാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ബി -19.7 -19.7 + 29.7 = 29.7. ഓക്കെ, അപ്പോൾ എത്രയായി? 10 ആയി. ഓക്കെ, ഇവിടെ 10 വന്നു. ഇനി നെക്സ്റ്റ് എന്താ? ഇനി ഇവിടെയുള്ളത് വീണ്ടും ഷിയർ ഫോഴ്സ് അറ്റ് ഇയും സിമിലർലി എന്താ? 2 എണ്ണം ഉണ്ട്.
അപ്പോൾ അത് നമ്മൾ എഴുതി പോകുമ്പോൾ അത് പെട്ടെന്ന് അറിയാണ്ട് ഒരെണ്ണമായിട്ട് എഴുതി പോകരുത്. ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. അപ്പോൾ അത് എത്ര എടുക്കണ്ടേ? ഷിയർ ഫോഴ്സ് അറ്റ് ഇ 10, ഇത് പോസിറ്റീവ് ആണ്. 10 മൈനസ് ഇത് മൈനസ് ആണ്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അപ്ലൈ മുകളിൽ നിന്ന് അപ്ലൈ ആവുന്ന ലോഡ്. അപ്പോൾ അത് എത്രയായിരിക്കും? നമ്മൾ മൈനസ് എടുക്കുക. അപ്പോൾ അത് എത്രയാണ്? ഇത് 3 kN. അപ്പോൾ 3 × 2, അപ്പോൾ 10 − 6, അപ്പോൾ 4 കിട്ടി. ഇനി വീണ്ടും ഷിയർ ഫോഴ്സ് അറ്റ് ഈ എത്രയാണ്? 4 − 4, അപ്പോൾ അത് 0 വന്നു. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഏകദേശം കംപ്ലീറ്റ് ആയി. 0-ൽ നിന്ന് ഇങ്ങനെ തുടങ്ങി 0-ൽ തന്നെ വന്ന് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് എന്താണുള്ളത്? ഇന്ന് നമ്മളുടെ ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നോക്കുമ്പോൾ നമ്മളിവിടെ ഈ പോയിൻ്റ് ഓഫ് കോൺട്രാ ഫ്ലെക്സ്ചർ ഉണ്ടാവും, അത് നമ്മൾ അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം എന്തെഴുതാം? ബി എം മറ്റ് എയും ബി എം മറ്റ് ഇയും 0 ആണ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ബി എം മറ്റ് സി. ബി എം മറ്റ് സി എന്തായിരിക്കും? നമ്മളുടെ ആദ്യത്തെ, അതായത് 19.3 അല്ലേ നമ്മുടെ ആർ എ എന്ന് പറയുന്നത് 19.3. ഓക്കെ, 19.3 × 3. ഓക്കെ, അതുപോലെ എഴുതി മൈനസ്. പിന്നെന്താണുള്ളത്? പിന്നെ ഇതിലേക്ക് വരുന്നത് 5 × 3. ഓക്കെ, ഇത് മൈനസ് ആണ് കേട്ടോ. −5 × 3 × 1.5, അതായത് ഇതിനെ പോയിൻറ്റിലൂടെ നടുക്കിലൊന്ന് പിന്നെ ഈ ഹാഫ് ഡിസ്റ്റൻസ്. അപ്പോൾ അത് 1.5. ഓക്കെ, 19.3 × 3 −5 × 3 × 1.5. ഓക്കെ, −8 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് തന്നെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടി. നെക്സ്റ്റ് എന്താ? ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് ഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 19, ഇത് എത്രയാണ്? 19.3 × ഇത് ടോട്ടൽ 19.3 × 4 മൈനസ്, ആദ്യം നമുക്ക് ഈ പോയിൻറ്റിലോട്ട് എടുക്കാം എളുപ്പത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ −8 × 1 മൈനസ്, ഇതെന്താ? ആദ്യം ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഞാനിതിനെ നമ്മളുടെ ഈ യു ഡി എല്ലിനെ പോയിൻ്റ് ലോഡാക്കി. അപ്പോൾ 5 × 3, അപ്പോൾ 5 × 3 പിന്നെ ഈ ഹാഫ് ഡിസ്റ്റൻസ് അല്ലേ, എവിടെ നിന്ന്? ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ഇത് ഇവിടെ പോയിൻ്റിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 1.5 + 1, അപ്പോൾ 2.5. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് ഡി എടുക്കുമ്പോൾ എത്രയായിരിക്കും? 2.5 കണ്ടോ, ഇവിടെ 2.5. അപ്പോൾ പിന്നെ −8.1 എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇത് പോയിൻറ്റിലോട്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി എത്ര? 31.7 എന്നുള്ള ആൻസർ വന്നു. ഓക്കെ, അപ്പോൾ അത് കിട്ടി. പിന്നെ നമുക്ക് എന്താണുള്ളത്? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇവിടെ വരുന്നത്. അപ്പോൾ 6 19.3 × ഈ ഡിസ്റ്റൻസ് എത്ര? 3 3 7, അപ്പോൾ 7 വന്നു. 19.3 × 7 മൈനസ്, നമുക്ക് ആദ്യം പോയിൻ്റ് ലോഡിൽ എഴുതാം, −8 × 4 −7 × 3. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിൻ്റ് ലോഡുകൾ കൺസിഡർ ചെയ്യാം. എന്തായിരിക്കും? 5 × 3, അപ്പോൾ ഇത് പോയിൻ്റ് ലോഡായിട്ട് സെൻറ്ററിൽ വന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 1.5, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 1.5 + 1 2.5 + 3 5.5. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, അത് എവിടം വരെയുള്ള ഈ ഇത് ലോഡ് ഇവിടം വരെയുള്ളൂ, ബി വരെയുള്ള നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളൂ. അപ്പോൾ എത്രയായിരിക്കും? 3 × 3 അല്ലേ, ഈ ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ 3 × 3 × 1.5 അല്ലേ, × 1.5. അപ്പോൾ ഇതെല്ലാം നമുക്ക് മൈനസായിട്ട് ഇവിടെ എഴുതി. നമ്മൾ എഴുതി ആദ്യത്തെ 5.5 എഴുതി, പിന്നെ 8 എഴുതി, 7 എഴുതി. ഇത് 8ഉം 7ഉം പോയിൻ്റ് ലോഡ്, ഈ 3 × 3 × 1.5 ഈ യു ഡി എൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ യു ഡി എൽ. ഓക്കെ, അത് എഴുതി. നമുക്ക് അപ്പോൾ ഈ വാല്യൂ കിട്ടി. അത് പിന്നെ ഇൻറ്റു പിന്നെ എത്ര? ആർ ബി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആർ ബി 29.+29.7 × 0 ഞാൻ എഴുതിയിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതിക്കാം. അപ്പോൾ 0 തന്നെ. പിന്നെയുള്ളത് എന്താ? ഈ പോയിൻ്റ് ബെൻഡിങ് മൊമെൻ്റ് ടി ഇ ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 0 തന്നെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബെൻഡിങ് മൊമെൻ്റ് ടി എന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇത് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പ്രാക്ടീസ് പോലെ എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് 0 തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഈ രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കുക. വെറുതെ കേട്ട് നോക്കിയിട്ട് കാര്യമില്ല, കണക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ പോയിൻ്റ് ഓഫ് കോൺട്രാ ഫ്ലെക്സ്ചർ അടയാളപ്പെടുത്തുക, യു ഡി എൽ വരുന്നതും ഈ ആർ എ ആർ ബി എടുക്കുന്നതും റിയാക്ഷൻ എടുക്കുന്നതും നോക്കുക. ഓക്കെ.